വാടക കൊടുക്കാൻ സാധിക്കാത്തതിനാൽ വീട് ഒഴിയണമെന്ന് വീട്ടുടമസ്ഥൻ പറഞ്ഞതോടെ മൂന്ന് മക്കളുമായി എങ്ങോട്ട് പോകണമെന്നറിയാതെ രോഗിയായ ഒരമ്മ. സ്വന്തമായി ഒരു വീടും മക്കളുടെ മുൻപോട്ടുള്ള വിദ്യാഭ്യാസത്തിനുമായി സുമനസുകളുടെ സഹായത്തിനായി കൈകൂപ്പുകയാണ് ഈ കുടുംബം. ഏറ്റുമാനൂർ നഗരസഭ രണ്ടാം വാർഡിൽ അതിരമ്പുഴ റെയിൽവേ ഗേറ്റിന് സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന മഴുവനാൽ കുന്നൽ ഉഷയും പെൺമക്കളായ ജ്യോതിയും അർച്ചനയും ആകാശുമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. കഴിഞ്ഞ 19 വർഷമായി വാടക വീട്ടിലാണ് ഇവരുടെ താമസം. ഉഷയുടെ ഭർത്താവ് അനീഷ് തെങ്ങിൽ നിന്നും വീണ് മരണമടഞ്ഞതിനു ശേഷം മുതൽ ഈ കുടുംബം ദുരിത കയങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. വർഷങ്ങളായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ വലയുകയാണ് ഉഷ. അനീഷിനെ പണിക്ക് വിളിച്ചയാൾ സാമ്പത്തിക സഹായം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചെറിയ തുക മാത്രമാണ് നൽകിയത്. ഇതോടെ ഉഷയും മക്കളും പെരുവഴിയിലായി. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ വീടോ ഇവർക്കില്ല. വരുമാന മാർഗം ഇല്ലാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുകയാണ്. വാടക കുടിശ്ശിക മുടങ്ങിയതിനെ തുടർന്നാണ് വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് ഉടമ ആവശ്യപ്പെട്ടത്. ഇവർ താമസിക്കുന്ന വാടക വീട് കാലപ്പഴക്കത്തിൽ ജീർണ അവസ്ഥയിലുമാണ്. മഴയത്ത് ചോർന്നൊലിക്കുന്നതിനു പുറമെ വീടിന്റെ മേൽക്കൂരയും ഉത്തരവും പട്ടികയുമെല്ലാം ദ്രവിച്ച് ഒടിഞ്ഞു വീഴാറാവുന്ന അവസ്ഥയിലാണ്. വീടിന്റെ ഭിത്തിയും സുരക്ഷിതമല്ല. ഏത് സമയവും നിലം പൊത്താവുന്ന വീടിനുള്ളിലാണ് ഉഷ മക്കളുമായി കഴിയുന്നത്. വാടക ലഭിക്കാത്തതിനാൽ വീട് നന്നാക്കാൻ ഉടമ തയ്യാറാകുന്നില്ല. ഉദാരമതികളുടെ കാരുണ്യ സ്പർശത്തിനായി കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. ആശുപത്രിയിൽ പോകണമെങ്കിൽ തന്നെയും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികയ്ക്ക് തന്നെ 1200 രൂപ ആഴ്ച മേടിക്കണം. അതിന് കാശില്ലാത്തതുകൊണ്ട് ഞാൻ ഇടവിട്ടൊക്കെയാണ് കഴിക്കുന്നത്. അതും ആരുടെയെല്ലാം സഹായത്താലാണ് ഗുളികയൊക്കെ മേടിക്കുന്നത്. ഇപ്പോൾ പണിക്കൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഇല്ല. വാടകയ്ക്കാണ് ഇപ്പോൾ താമസിക്കുന്നത്. മൂന്ന് പിള്ളേരും ഞാനും വാടക പോലും കൊടുക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ്. ഹൗസ് ഓണറാണ്, ഇറങ്ങി പോകാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച്. അതെല്ലാം ഞാൻ പറഞ്ഞ് തരാം ചേട്ടാ, ചേട്ടൻ തെറ്റി വെക്കല്ല ചേട്ടാ. എൻ്റെ സാഹചര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ചേട്ടനോട് പറയും. അപ്പോൾ പിന്നെ ചേട്ടൻ ഇച്ചിരി അഴിഞ്ഞ് വാടക കൊടുക്കാൻ നേരത്ത് വിളിച്ചേക്കണമെന്ന് പറയും. ഞാൻ അങ്ങനെയൊന്നും വിളിക്കാറില്ല. വിളിക്കാത്ത എന്നാന്ന് വെച്ചാൽ പുള്ളി അതും പരാതി പറയും, ഇടയ്ക്കൊന്ന് വിളിക്കുക പോലും ഇല്ലെന്ന്. നമ്മളിടയ്ക്ക് വിളിച്ചിട്ട് ഞാൻ എന്നാ പറയുന്നത്. കാരണം അങ്ങനെയെല്ലാം നല്ല ബുദ്ധിമുട്ടാണ്. വീട്ടുകാര്യം തന്നെ നടന്നു പോകുന്ന ബുദ്ധിമുട്ടിലാണ്. ചിലപ്പം കഞ്ഞി വെച്ചാൽ കറിയില്ല, ചിലപ്പം മുളക് ചാലിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളാണ്. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിടക്കാൻ ഞങ്ങൾക്കൊരു വീട് കിട്ടുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ. ഭർത്താവ് 2015 12 മരിച്ചതാണ്. തെങ്ങ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തെങ്ങിന്ന് വീണാണ് മരിച്ചത്. അവരിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ സഹായമൊന്നും കിട്ടിയില്ല. അന്ന് എൻ്റെ കുട്ടികൾ ഒരാൾ 3 ഒരാൾ 2. പിന്നെ ഇപ്പം പിള്ളേരെ പഠിപ്പിക്കാനൊന്നും ഒരു നിവൃത്തിയില്ല. അന്നൊക്കെ ടീച്ചർമാരൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഒരാൾ 10 ഈ കൊല്ലം ഒരാൾ 9 അവർക്ക് ബുക്കും മേടിക്കാനൊന്നും എൻ്റെ 10 പോലും ഇല്ല. അതുകൊണ്ട് ഭർത്താവും മരിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് കൂടുതലും കഷ്ടപ്പാടുകൾ വന്നത്. പണി ചെയ്യാനുള്ള ഒരാരോഗ്യം പോലും ഇപ്പൊ എനിക്കില്ല. എനിക്ക് ശ്വാസം മുട്ടലാണ്. 11 ആസ്മയുടെ അസുഖത്തിന് മരുന്ന് കഴിക്കുക. മരുന്ന് കഴിച്ച് കഴിച്ച് ഇപ്പൊ എനിക്ക് ഷുഗറായി. ഇപ്പൊ ഷുഗറിന് മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ഈ കുടുംബത്തെ സഹായിക്കുന്നതിനായി കാനറ ബാങ്ക് ഏറ്റുമാനൂർ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 2491101022225. IFSC കോഡ് CNRB00024491. ഫോൺ നമ്പർ 9947325509. I4U News, ഏറ്റുമാനൂർ.